വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ആരും മറക്കാത്ത, ഹൃദയത്തിൽ വേദന മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നിരവധി ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ട ഒരു സ്ഥലം, അനേകരുടെ കണ്ണുനീര് നീർച്ചാലുകളായിട്ട് ഒരു പുഴയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഇതിങ്ങനെ ആയിരുന്നില്ല. വളരെ മനോഹരവും പ്രകൃതി രമണീയവും നാം ആ കാണുന്ന പോലെയുള്ള പച്ച കുന്നുകളുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഈ സ്ഥലത്ത് ഇവിടെ അടുത്ത് സ്റ്റീഫന്റെ ഒരു ഭവനമുണ്ടായിരുന്നു. ആ സ്റ്റീഫന്റെ ഭവനം ഇന്ന് ഒരു നീർച്ചാലുകളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടായിട്ട് മാറി. അവിടെ ഭവനത്തിന്റെ യാതൊരു അവശിഷ്ടങ്ങളുമില്ല, വെറും കല്ലുകളും മണ്ണുകളും മാത്രം ഒമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥലം. അതിൽ നിന്ന് രക്ഷപ്പെട്ട പ്രിയ സ്റ്റീഫനാണ് എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുവാനായിട്ടുള്ളത്. സ്റ്റീഫൻ, അന്നത്തെ ആ സാഹചര്യം ഒന്ന് വിവരിച്ചാൽ നന്നായിരിക്കും. ഞാൻ താമസിച്ചിരുന്നത് തൊട്ട് മുകളിൽ കാണുന്ന ആ മരത്തിന്റെ താഴെ ഭാഗമായിട്ടാണ് നമ്മളെ വീട്. അത് കാണുന്നില്ല, ആ ഒരു മരം വെച്ചിട്ടാണ് പറയുന്നത്. അവിടുന്ന് ഏകദേശം നമ്മൾ ഉരു പൊട്ടി വന്നപ്പോൾ എല്ലാവരും ഒഴുകി ഇതിനെപ്പോലെ ഞാൻ ഒഴുകി പോയിട്ടുണ്ട്. ഒഴുകിയതിലെ ഒഴുകിയത് ആ സ്ഥലത്ത് ഈ ബിൽഡിങ്ങിന്റെ പുറകത്ത് സ്കൂളാണ്. അപ്പൊ ഞാനവിടെ മണ്ണിൽ എന്റെ കഴുത്ത് വരെ മണ്ണ് ചളി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ സ്റ്റക്കായി. എന്നിട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഈ ഒരു ചുമര് ലക്ഷ്യം വെച്ചിട്ട് അതിന്റെ പുറകെ കൂടെ കയറി അങ്ങനെ നിൽക്കും. അപ്പൊ ഏകദേശം എത്ര മണിയായിരുന്നു? ഏകദേശം പൊട്ടിയിട്ട് ആകെ ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, പൊട്ടിയിട്ട് പിന്നെ ഇതിൽ കൂടെ പിന്നെ ഇങ്ങനെ ജീവിച്ച് അതിലേക്ക് പോയി. അപ്പൊ സ്റ്റീഫന്റെ കൂട്ടത്തിൽ വേറെ എത്ര പേര് ആ സമയത്ത്? എന്റെ വൈഫ് നേരെ അതിലെ പോയിട്ട് അങ്ങോട്ടെത്തി. മോനായ എന്റെ കൂടെ തന്നെ ഉണ്ടായി, മോനും മിസ്സിംഗ് ആണ്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മോൻ അതിലേക്ക് കയറി. ഞാൻ പിന്നെ വീണ്ടും ആ കാണുന്ന സ്ഥലത്ത് കൂടെ ഇതിലെ നടന്നു വന്നു. വന്ന് മോനെയും കൂടെ രക്ഷപ്പെടുത്തി അതിലെ അങ്ങനെ കയറി പോയി സംഭവം. ആദ്യം അവിടെ പോയിട്ടാണ് ഞാൻ ഇതിലെ ഒഴുകി പോയിട്ട് ഇവിടുന്ന് ഈ ചുമരി ലക്ഷ്യം വെച്ച് കയറി അതിലേ വന്നു. അതിലെ അത് കൂടെ അതിലേ കാട്ടിൽ കൂടെ കയറി വന്നിട്ട് കൂടെ കയറി അവിടെ എത്തി. പിന്നെ അവിടുന്ന് വേറെ കുറെ ആളുകൾ കൂടെ ഇവിടുന്ന് ഒന്ന് രണ്ടാൾക്കാർ രക്ഷപ്പെടുത്തി. പിന്നെ അവിടെ രണ്ടു മൂന്ന് ആൾക്കാർ, ഞങ്ങളൊരു 10-11 ആൾക്കാർ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന്. ബാക്കി ഇപ്പൊ എന്റെ കൂടെ താമസിച്ച നമ്മളെ അയലക്കുംകാരൊന്നും ഇല്ല. പക്ഷെ അന്ന് ഞാൻ രാത്രി ഇവിടുന്ന് പോയി. ഇപ്പൊ പകല് ഞാൻ ഒന്ന് കാണുമ്പോഴേക്ക് ഇതിന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ എനിക്ക് അതിശയം തോന്നിയാണ് സംഭവം. എന്താ രാത്രി പൊട്ടിപ്പോകുമ്പോ വെളിച്ചമൊന്നുമില്ല, ഇതിനെ ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെ പോയി. ഞാൻ ഇപ്പൊ ഇത്ര ദിവസം ശേഷം ഇന്നാണ് ആദ്യം വരുന്നത്. പക്ഷെ ഇതിലെ ആളുകൾക്കൊന്നും ആദ്യമായിട്ടാ വരുന്നത്. പക്ഷെ ഇതിലെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എനിക്ക് ഇപ്പോഴും ആലോചിക്കാനേ വയ്യ സംഭവം. ഇവിടെ സ്റ്റീഫൻ രക്ഷപ്പെട്ടു, നമ്മുടെ കൂടെ നിൽക്കുന്നു. ആ സ്റ്റീഫന് ചിലരെ രക്ഷിക്കാൻ സാധിച്ചു, വേറെ ചിലര് തന്റെ കണ്ണു മുമ്പിൽ കൂടെ ഒഴുകിപ്പോകുന്ന കാഴ്ച അത് ഇന്നും ഒരു ഞെട്ടിക്കുന്ന കാഴ്ച അവിടെ സ്റ്റീഫന് മുമ്പിലുണ്ട്. സ്റ്റീഫൻ ആ കാര്യം ഇവിടെ ഞാൻ ഇവിടെ ആദ്യം ഇവിടെ വന്നു. ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കറങ്ങി ഇതിലേ വന്നു. ഇതിലേ വന്ന് ഇവിടെ എത്തുമ്പോഴാണ് മോൻ ഓടി വരുന്നത് അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ഞാൻ മോനെയും കൂട്ടി വരുമ്പോൾ ഇത്രയ്ക്ക് ഇവിടെ വെള്ളം ഉണ്ടായി. ഈ സ്ഥലത്ത് നമ്മളെ പള്ളി തന്നെയുള്ള മറുതായി പറഞ്ഞ ആള് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അവരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം അവർക്ക് ജീവൻ ഉണ്ടായി. ഞാൻ ഒറ്റയ്ക്ക് അവരൊരു 80 കിലോ 90 കിലോ കാനാൽ മത്സരിയാണ്. അപ്പോൾ ഞാൻ അവരെ കൈ പിടിച്ച് വെച്ചിട്ടും കൊണ്ടിയില്ല. പിന്നെ ഈ ഓട്ടോറിക്ഷ കിടക്കുന്നില്ല. ഈ ഈ പ്രശ്നം എന്ന് പറഞ്ഞ പുള്ളിയുടെ മകള് തൊട്ടടുത്തുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായി. അവരെ വീട് തവള ആ മരത്തിലൂടെയാണ് ഈ ഓട്ടോറിക്ഷ അവർ കയറുന്നത്. അവർ ഒഴുകി വന്നത് രണ്ട് ഒരു 8 വയസ്സ് കുട്ടീനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി എടുത്ത് കൊണ്ടുപോയി. ആ കുഞ്ഞിനെയല്ലേ? അപ്പൊ ആ കുട്ടീനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി. അന്ന് ഇത്രയ്ക്ക് മണ്ണുണ്ടായി. ആ കുട്ടീനെ ഒറ്റക്കൈ പിടിച്ചിട്ട് എന്റെ മോനുണ്ടായി. ഈ മറുതായിനെ പൊന്തിക്കാൻ മറുതക്കൈ ജീവനുണ്ടായി, പൊന്തിക്കാൻ പറ്റിയില്ല. അവരിട്ടിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ മകൻ, എന്റെ 3-ാമത്തെ മകൻ ഇതിലാ കടന്നത്. അവരെ വല്യച്ഛനും വല്യമ്മയും ചേച്ചിയും അവരെല്ലാം കൂടെ ഇരുന്ന് ഇതാണ് കടന്നത്. ഞാൻ ഇങ്ങനെ വന്ന് കയറും അവരുടെ മോൻ വന്ന് ഇവിടെയാണ് മോൻ കടന്നത്. അവര് 3 പേരും ഈ ചുമരിന്റെ അപ്പുറത്ത് കടന്നു. മോൻ കടന്ന സ്ഥലമാണ് ഇവിടെ. മോനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുന്ന് അവനെ വിളിച്ച് അപ്പുറത്ത് ഈ ചേച്ചിയുടെ മകനും രണ്ട് മക്കളും അവിടെ കടന്നു. അവരാണ് അല്ല അവര് രക്ഷപ്പെട്ടു. അവര് ഞങ്ങളും കൂടെ വന്നിട്ട് ഇവിടുന്ന്
അവരെയും കൂട്ടി ഇവരെ രക്ഷപ്പെടുത്താത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഇതിലെ രക്ഷപ്പെട്ട് ഞങ്ങൾ അതിലെ ഇതിലെ കൂടെ കയറി മുകളിലേക്ക് പോയി. അവരുപയോഗിച്ച സാധനങ്ങളെല്ലാം അവർക്ക് അവരുപയോഗിച്ച ഷർട്ടുകളാണ് ഇതൊക്കെ. പിന്നെ വേറെ ഒന്നും ഇവിടുന്ന് എടുക്കാൻ കിട്ടിയില്ല. അവരെ ബോഡികളെ ഇവിടുന്നാണ് അവരെ. സ്റ്റീഫന്റെ വീടിരുന്ന സ്ഥലം, സ്റ്റീഫന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് 2013 മോഡൽ 2023 മോഡലുള്ള ഏതായിരുന്ന വണ്ടി? CT 100 110. ആ വാഹനമാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ വേറെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, അത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ. ഇതും വില പിടിപ്പുള്ള ഒരു സംഭവം. ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ബൈബിള് അത് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമുക്ക് കിട്ടിയ ആദ്യം ആ ഒരു മുതൽ അത് മാത്രമേ ഉള്ളൂ. സ്റ്റീഫന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം തേടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്, വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിൻ്റെ ആ ഭാഗം അതിവിടെ കണ്ടിരിക്കുന്നു. അതാണ് അവൻ്റെ ജീവിതത്തെ ശരിയായ വിധത്തിൽ ദൈവത്തെങ്കിലേക്ക് നയിച്ചതും ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള അവസരം കിട്ടിയതുമായിട്ടുള്ള വിശുദ്ധ ബൈബിള്, ബൈബിൾ പുതിയ നിയമം, അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതൊരു ഓർമ്മയായിട്ട് എന്നേക്കുമായി ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന വചനം, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ടുള്ള വചനം, അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വികാരി അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ സ്റ്റീഫനോടൊപ്പം ഈ പ്രദേശത്ത് വന്നത്. സ്റ്റീഫൻ 3-4 ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ഇവിടെ ബൈബിൾ കിടക്കുന്നു എന്നുള്ളത് അറിവ് കിട്ടി അന്ന് മുതൽ വരാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ മാനസിക നിലവാരം അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ഞങ്ങളോടൊപ്പം അതിനു വേണ്ടി വന്നതാണ്. വളരെ സന്തോഷമുണ്ട്. അച്ഛാ, അച്ഛൻ്റെ ജനങ്ങളാണ് കുറേ പേരിവിടെ ഉണ്ടായിരുന്നത്. അച്ഛനോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം, അവരിൽ ചിലർ നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള ചിലരെ കിട്ടിയിട്ടുണ്ട്, ചിലർ മിസ്സിങ് ആണ്. ഈ അവസ്ഥയിൽ അച്ഛൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ അതെങ്ങനെയാണ് അച്ഛൻ ഒന്ന് വിവരിക്കാൻ കഴിയുന്നത്? 2009 ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്നതിന് ശേഷം സ്റ്റീഫൻ അതേപോലെ ജയകുമാർ അണ്ണൻ, പിന്നെ നമ്മുടെ ഇവിടെ മരണപ്പെട്ടു പോയ രാജാത്തിനും ഫാമിലിയും മറുതായി കുടുംബം, അവരെല്ലാവരും പള്ളിയിൽ സജീവമായിട്ട് വന്നു കുടുംബങ്ങളാണ്. അപ്പോൾ ഇത് ഇവർ ഓരോ ദിവസം പള്ളിയിലേക്ക് വരുന്നത് നമ്മളിവിടെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷേ ഞാൻ ഇവർ പ്രത്യേകിച്ച് ഈ സ്റ്റീഫനെല്ലാം ഭയങ്കര ഒരു സംസ്കാരം അവരെ ഫാമിലിയിലാണ് എല്ലാം പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. ഞങ്ങളൊരു ഫെലോഷിപ്പായിട്ട് വളരെയധികം കൂട്ടായ്മയായിട്ട് നടന്നിരുന്നതാണ്. ഇന്നലെ രാത്രി സ്റ്റീഫനെ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചപ്പോഴും ഇപ്പോൾ സ്റ്റീഫൻ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്, എൻ്റെ ഒരു ബൈബിൾ അവിടെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് എടുക്കാൻ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഉടനെ ബൈബിൾ നമുക്ക് എടുക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുഖ്യമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റീഫനും പോകാമെന്ന് പറഞ്ഞിട്ട് ജോൺസ് അച്ഛനെയും കൂടെ കണ്ടുകൂട്ടി, അപ്പോൾ അച്ഛനെയും കൂടെ കൂട്ടി, അത് വലിയൊരു അനുഗ്രഹമായി. അച്ഛനത് കേട്ട ഉടനെ തന്നെ അച്ഛനത് വളരെ സന്തോഷത്തോടെ തീർച്ചയായിട്ടും പോകണമെന്ന് അച്ഛനും കൂടെ അത് പറയുകയും അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരികയും കൂടെ തന്നെ മറ്റേ അച്ഛനും കൂടി ഉണ്ട്. എന്നാലും ഈ ബൈബിൾ കണ്ടപ്പോഴൊക്കെ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അവരുടെ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഈ സ്റ്റീഫൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും നഷ്ടപ്പെട്ടിട്ടില്ല, എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു പലരും പോയിട്ടുണ്ട്. അത് വലിയ ഭയങ്കരമായ ഒരു ദുഃഖമാണ്. എങ്കിലും ഈ ഒരു സമയത്ത് അച്ഛനും കൂടെ വരാൻ കാണിച്ചൊരു വലിയ സമയത്താണ് എനിക്ക് പറഞ്ഞത്. എന്നാലും സ്റ്റീഫൻ കൊടുത്ത ഫീലിംഗ് എനിക്ക് ഓക്കെ. താങ്ക് യു.